ഹൈ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു 4K UHD മോണിറ്ററാണ്. ഇത് LG 32UN650 എന്ന് പറയുന്ന ഒരു മോഡലാണ്. സാധാരണ മോണിറ്ററിൻ്റെ ബോക്സിനേലും കൂടുതൽ വലിപ്പമുള്ളൊരു ബോക്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇവർ തന്നകണേന്ന് നോക്കാം. നമുക്കൊരു മോണിറ്ററിൻ്റെ ഒപ്പം ഒരു HDMI കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേബിള് വൈറ്റ് കളറാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്കൊരു ഡിസ്പ്ലേ കേബിളും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതും വൈറ്റ് കളർ തന്നെയാണ്. പിന്നെ നമുക്ക് സാധാരണ കിട്ടാറുള്ള യൂസർ മാനുവലും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കേബിൾ മാനേജ്മെൻറ്റിനായിട്ട് ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മോണിറ്ററിൻ്റെ ബാക്കിൽ കേബിൾ മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്നൊരു ക്ലിപ്പാണ്. ഈ ഒരു മോണിറ്ററിൽ നമുക്ക് രണ്ട് HDMI പോർട്ടും ഒരു ഡിസ്പ്ലേ പോർട്ടുമാണ് തന്നിട്ടുള്ളത്. അതൊരു VST മൗണ്ടും കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു VST മൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മോണിറ്റർ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് ഈ ഒരു മോണിറ്ററിന് 8.5 kg വെയിറ്റ് ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് സ്റ്റാൻഡ്. സ്റ്റാൻഡ് ഇല്ലാതെ നമുക്ക് 7.5 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോണിറ്റർ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ മൗണ്ട് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ജസ്റ്റ് മോണിറ്റർ ഈ ഒരു സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ താഴത്തോട്ട് ഒന്ന് ലോഡ് ചെയ്താൽ മതി, ഇതിനകത്ത് ക്ലിപ്പ് തന്നെ വീണോളൂ. ഈ ഒരു മോണിറ്റർ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഒരു ആംഗിളിൽ നമുക്ക് ടിൽറ്റ് ആക്ഷൻ അതിനകത്ത് ലഭിക്കും. അതുകൂടാതെ ഈ ഒരു മോണിറ്ററിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനും നമുക്ക് പറ്റും. ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു മോണിറ്ററിൻ്റെ ഒപ്പം ഒരു അഡാപ്റ്ററും കൂടി തന്നിട്ടുണ്ട്. നേരത്തെ അൺബോക്സ് ചെയ്തപ്പോൾ പറയാനായിട്ട് വിട്ടുപോയതാണ്. ഈ ഒരു അഡാപ്റ്ററും വൈറ്റ് കളർ തന്നെയാണ്. നമ്മുടെ മോണിറ്ററിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും വൈറ്റ് കളർ തന്നെയാണ്. നമ്മുടെ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാനായിട്ട് തരുന്ന അഡാപ്റ്റർ പോലത്തെ തന്നെ ഒരു അഡാപ്റ്ററും അതേപോലത്തെ തന്നെ ഒരു പിന്നുമാണ് ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ പവർ കേബിളൊന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റ് നമുക്ക് HDMI കണക്ട് ചെയ്യാം. HDMI 1.5 m ലെങ്ത് വരുന്ന HDMI കേബിളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് കേബിൾ മാനേജ്മെൻറ്റിൻ്റെ വേണ്ടി തന്നേക്കണ ഈ ഒരു ക്ലിപ്പ് കണക്ട് ചെയ്യുക. ഈ ഒരു ക്ലിപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മോണിറ്ററിൻ്റെ താഴെ കണക്ട് ചെയ്യരുത്. താഴെ കണക്ട് ചെയ്യുന്നതിൽ ഇങ്ങനെ വീണ് പോകും, ലൂസായിരിക്കും. ഇത് കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു സ്റ്റമ്പിലാണ്. ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കേബിള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കണം. ഈ ഒരു രീതിയിലാണോ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പവർ കേബിളിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊടുക്കണം. 31.5 in ആണ് ഈ ഒരു മോണിറ്ററിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോണിറ്റർ HDR10 സപ്പോർട്ട് ചെയ്യും. DCI P3 കളർ റേഞ്ച് ആണ്. 95% P3 കളർ റേഞ്ച് ഈ ഒരു മോണിറ്ററിന് ഉണ്ട്. അതുപോലെ തന്നെ 60Hz ആണ് ഈ ഒരു മോണിറ്ററിൻ്റെ റീഫ്രഷ് റേറ്റ്. നെക്സ്റ്റ് ഈ ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 3840x2160 350 nits ആണ് ഈ ഒരു മോണിറ്ററിൻ്റെ ബ്രൈറ്റ്നെസ് വരുന്നത്. 178° ആംഗിളും ഈ ഒരു മോണിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AMD FreeSync കൂടി ഈ ഒരു മോണിറ്ററിൽ വരുന്നുണ്ട്. 36,000 രൂപയാണ് ഈ ഒരു മോണിറ്ററിന് വരുന്ന വില. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സി ഓക്കെ, ബൈ.